ഹലോ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നല്ല എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബോട്ടിൽ ആർട്ടാണ് കേട്ടോ. സിമ്പിൾ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്, കുട്ടികൾക്ക് പോലും ചെയ്യാൻ പറ്റും വളരെ ഈസി ആയിട്ട്. അത്ര ഈസി ആയിട്ടുള്ളൊരു ബോട്ടിൽ ആർട്ടാണ്, മാർബിൾ ബോട്ടിൽ ആർട്ടാണിത്. പേര് ഇതിന് അങ്ങനെയാണ് പറയുന്നത്. അതിന് നമുക്ക് ഒരു ബോട്ടിൽ വേണം, പിന്നെ നമുക്ക് ഇഷ്ടമുള്ള രണ്ട് കളറുകൾ വേണം. ഇവിടെ ഇപ്പോൾ ഞാൻ ബ്ലാക്കും വൈറ്റുമാണ് യൂസ് ചെയ്യുന്നത്. ഈ ബോട്ടിൽ ഫുള്ളായിട്ട് ബ്ലാക്ക് കളറ് പെയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പെയിൻറ്റ് ചെയ്യാനായിട്ട് ഞാൻ സ്പോഞ്ചാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അതായത് സ്പോഞ്ചിൽ ബ്ലാക്ക് ആക്രിലിക് പെയിൻറ്റ് കുറച്ച് അപ്ലൈ ചെയ്ത ശേഷം അത് ബോട്ടിൽ ഫുള്ളായിട്ട് ഡിപ്പ് ചെയ്ത് കൊടുക്കുക. ഒരു കോട്ട് അടിച്ച് ഡ്രൈ ആയ ശേഷം സെക്കൻഡ് കോട്ട് കൂടെ കൊടുക്കുക. അങ്ങനെ രണ്ട് കോട്ട് അടിച്ചിട്ടുണ്ട് ഈ ബ്ലാക്ക് പെയിൻറ്റ്. അങ്ങനെ ഫുള്ളായി ഡ്രൈ ആയ കുപ്പിയാണിത്. അതിനുശേഷം പിന്നീട് ഞാൻ എടുത്തിട്ടുള്ളത് വൈറ്റ് ആക്രിലിക് പെയിൻറ്റ് ആണ്. ഈ ഇത് നമുക്ക് ഏത് കളർ വേണമെങ്കിലും യൂസ് ചെയ്യാം. അതായത് ബേസ് കോട്ട് ഇപ്പം ബ്ലാക്ക് ആയതിനെ കൊണ്ട് നമുക്ക് യെല്ലോ യൂസ് ചെയ്യാം, റെഡ് യൂസ് ചെയ്യാം. അങ്ങനെ കുറച്ച് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളർ യൂസ് ചെയ്താൽ കൂടുതൽ ഭംഗിയുണ്ടാവും. അപ്പോൾ പിന്നെ നമുക്ക് വേണ്ടത് ഒരു പ്ലാസ്റ്റിക് കവറാണ്. അത് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന അങ്ങനത്തെ പ്ലാസ്റ്റിക് കവർ. അത് മാക്സിമം നന്നായിട്ട് കൈകൊണ്ട് നല്ലോണം ചുരുട്ടി ചുരുട്ടിയിട്ട് അതിൽ കുറച്ച് നിറയെ ഇങ്ങനെ ചുളിവുകൾ വരുത്തി വയ്ക്കാം. നല്ലോണം ചുരുട്ടാം കേട്ടോ, നന്നായിട്ട് ചുരുട്ടണം. അതിനുശേഷം നമ്മളൊരു വേസ്റ്റ് പ്ലേറ്റിൽ പിന്നെ നമ്മൾ അടിക്കാൻ പോകുന്ന ആ കളർ, ഇവിടെ ഇപ്പം ഞാൻ വൈറ്റാണ് യൂസ് ചെയ്യുന്നത്, ആ വൈറ്റ് പെയിൻറ്റ് ഒരു പ്ലേറ്റിലെടുത്ത ശേഷം നമ്മൾ ഈ കവർ ആ പെയിൻറ്റിൽ ഒന്ന് ഡിപ്പ് ചെയ്ത ശേഷം പിന്നെ ആ പ്ലേറ്റിൻ്റെ മറ്റൊരു ഭാഗത്ത് ജസ്റ്റ് ഒന്നും കൂടെ ഡിപ്പ് ചെയ്യുക. പിന്നെ നമ്മൾ ഒരു എക്സ്ട്രാ വേസ്റ്റ് പേപ്പർ വെച്ചിട്ട് അതിലും ഒന്ന് ഡിപ്പ് ചെയ്യുക. അതിന് ശേഷമാണ് നമ്മളിത് ബോട്ടിലേക്ക് ജസ്റ്റ് ഇതാ ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. ഒരിക്കലും അമർത്തരുത്, ജസ്റ്റ് ടച്ച് ചെയ്ത് പോവുക. അപ്പോൾ നമ്മൾ ഈ പേപ്പറിലും ഈ പ്ലേറ്റിലൊക്കെ ഒന്ന് രണ്ട് പ്രാവശ്യം ഇങ്ങനെ ടച്ച് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മൾ പ്ലേറ്റിൽ ഈ കവർ മുക്കിക്കഴിഞ്ഞാൽ അതിൽ ഫുള്ളായിട്ട് നിറയെ പെയിൻറ്റ് വരും. ആ പെയിൻറ്റ് ഫുള്ളായിട്ട് ഈ ബോട്ടിൽ വന്നാൽ കാണാൻ ഭംഗിയുണ്ടാവില്ല. അപ്പോൾ നമ്മൾ പ്ലേറ്റിൽ ആദ്യ ഒരു പ്രാവശ്യം ജസ്റ്റ് ഒന്ന് ആ കവർ ടച്ച് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ് പിന്നെ പേപ്പറിലും കൂടെ വേസ്റ്റ് പേപ്പറിലും കൂടെ ഒന്ന് തൊടുമ്പോൾ നമ്മുടെ ബോട്ടിൽ വരുന്ന ആ ഒരു ഡിസൈനാണ് ആ പേപ്പറിൽ വരിക. പേപ്പറിൽ നമ്മൾ ആ ഡിസൈനാണ് നമ്മൾ കാണുന്നുണ്ടാവുക. അതുകൊണ്ട് ഓവറായിട്ട് നമ്മുടെ ബോട്ടിലേക്ക് പെയിൻറ്റ് അങ്ങനെ അധികം വരില്ല. മനസ്സിലായല്ലോ, ഞാൻ അധികം പറഞ്ഞോന്ന് എനിക്ക് അറിയുന്നില്ല, കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവുമല്ലോ. അതായത് ഡയറക്റ്റായിട്ട് പെയിൻറ്റ് എടുത്ത ശേഷം ഡയറക്റ്റായിട്ട് അപ്ലൈ ചെയ്യാതെ ഏതെങ്കിലും രണ്ട് സ്പേസിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് തൊട്ട ശേഷം മാത്രം ബോട്ടിലേക്ക് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതാ ഇങ്ങനെയുള്ളൊരു ഡിസൈനാണ് വരിക. ഞാനിവിടെ ഇപ്പം വൈറ്റ് പെയിൻറ്റ് മാത്രമേ അടിക്കുന്നുള്ളൂ. നമുക്ക് വേണമെങ്കിൽ ഇനി ഇതിൽ വേറെ എന്തെങ്കിലും കളറുകളും വേണമെങ്കിൽ ഇതേപോലെ തന്നെ ഡിപ്പ് ചെയ്ത് കൊടുക്കാം. പക്ഷെ ഓവറായി കഴിഞ്ഞാൽ അധികം ഭംഗിയുണ്ടാവില്ല. ചില ചില സ്ഥലങ്ങളിൽ മാത്രം ചെറുതായിട്ട് ഡിപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബോട്ടിൽ ഫിനിഷായിട്ടുണ്ട്. ഇനി നന്നായിട്ട് ഇത് പെയിൻറ്റ് നന്നായിട്ട് ഉണങ്ങിയ ശേഷം നമുക്ക് വാർണിഷ് ചെയ്ത് കൊടുക്കുക. നല്ല ഭംഗിയുള്ള ബോട്ടിലായിട്ട് നമുക്കിത് കിട്ടും കേട്ടോ. പിന്നെ ചാനൽ കാണണം, എല്ലാവരും ചാനൽ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ലൈക്കും ചെയ്യണം കേട്ടോ. പിന്നെ തുടർന്ന് നല്ല വീഡിയോകളൊക്കെ ഞാൻ ചെയ്യാൻ ശ്രമിക്കാം. ബോട്ടിൽ ആർട്ടും ജ്വല്ലറിയും ഒക്കെ ചെയ്യാൻ ശ്രമിക്കാം. ഇടയ്ക്ക് കുക്കിങ്ങിൻ്റെ റെസിപ്പികളൊക്കെ ഇടുന്നുണ്ട്, അതും കാണണം കേട്ടോ എല്ലാവരും. അപ്പോൾ നമ്മുടെ ബോട്ടിൽ ഇവിടെതാ ഫുള്ളായിട്ട് ഫിനിഷായിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ ഡ്രൈ ആയ ശേഷം വാർണിഷ് അടിച്ചു കൊടുത്തിട്ടുണ്ട്. വാർണിഷ് അടിച്ചു കൊടുത്ത ശേഷം ഇത് ഡ്രൈ ആയിട്ടില്ല, അതുകൊണ്ടാണ് ഞാനിത് ഫുള്ളായിട്ട് പിടിക്കാത്തത് കേട്ടോ. പിന്നെ ഞാൻ വേറൊരു കാര്യം കൂടെ ചെയ്തിട്ടുണ്ട്. ഞങ്ങളിവിടെ ഡെയിലി യൂസ് ചെയ്യുന്ന ഒരു ഗ്ലാസ്സാണിത്. ആ ഗ്ലാസ്സിൽ ഞാൻ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അതിന് ഞാൻ ബേസ് കോട്ട് അടിക്കേണ്ടി വന്നിട്ടില്ല, ബിക്കോസ് അത് റെഡ് കളറാണ്. ഓൾറെഡി ആ ഗ്ലാസ് റെഡ് കളറാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ ജസ്റ്റ് യെല്ലോ ഒന്നിങ്ങനെ ജസ്റ്റ് ഇതേപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ നേരിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പം നമുക്ക് നമ്മുടെ വീട്ടിലുള്ള എന്തെങ്കിലും ഇങ്ങനത്തെ ഗ്ലാസ്സിൻ്റെ മുകളിലൊക്കെ അത് ചെയ്ത് നോക്കാം. നല്ലൊരു മാർബിൾ എഫക്റ്റാണ് ഉള്ളത്, നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ട്രൈ ചെയ്തിട്ട് കമൻറ്റിലൂടെ അഭിപ്രായം പറയുക. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്.